സ്ത്രീയാണ് ഭാഗ്യം. എന്താ പറ്റിയേ? വഴി വെച്ച് കാറ് വെക്കൊന്ന് നടുവിന് വല്ലാത്ത വേദന വൈദ്യരെ. നടുവിനാണ്. ആ അകത്ത് കയറി ഇരിക്കുക, ഒരു മിനിറ്റ്, ഞാനിപ്പ വരാ. ആ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ മരുന്ന് നടുവിന് പെരട്ടിയാലേ നടുവേന അങ്ങോട്ട് പമ്പ കിടക്കും. നടുവേനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയ സാധന. എന്തായത്, കുറച്ചങ്ങോട്ട് മാറിക്ക, രോഗി കുറച്ച് വെട്ടോ വിളിച്ചോ കിട്ടട്ടെ. മാറിക്ക മാറിക്ക. ആ നടുവേദന മാറാൻ നിങ്ങൾ തടവി കൊടുക്കണമെന്നില്ല, അവര് തടവിയാലും മാറും. നിങ്ങൾ ഈ മരുന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തടവി കൊടുത്താൽ മതി. ശരിയാ വൈദ്യരെ, അതാ നല്ലത്. എന്താ? ഒന്നുമില്ല. അതെ ഒന്നും തന്നെ. ഈ മരുന്ന് കൊണ്ട് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവും, എന്നാലും അടുത്ത ആഴ്ച വരണം, മറക്കണ്ട. നടു എന്താ ചെയ്യ, ഭാഗ്യമില്ലണ്ടായി പോയി. ആ മുധേവിയെ അടുത്ത ആഴ്ച എങ്ങടെങ്കിലും കെട്ട് കെട്ടിക്കണം. രാവിലെ മോഹിച്ചത് വെറുതെ ആയി. അടുത്ത ആഴ്ച നിനക്ക് എങ്ങടാ പോണെന്ന് പറഞ്ഞല്ലോ. അമ്മാവന്റെ വീട് വരെ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. ഒരു തവണ നടുവേദനയ്ക്ക് തടവാൻ വന്നപ്പോഴാ നിങ്ങൾ എന്നെയും കൊണ്ട് മുങ്ങിയത്. ആ കഥ കൂടുതൽ പറഞ്ഞുതരണ്ടല്ലോ ഞാൻ. വേണ്ട. മദ്യയിനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടികളുടെ ലാഭം. മൂന്ന് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും രണ്ട് പെഗ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ നമ്മുടെ കേരളത്തിലുള്ളത്. അത് പറയരുത് മെമ്പറെ, ഈ മദ്യം കൊടുക്കുന്നതും നിങ്ങളുടെ സർക്കാരാന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് എന്താ, കുപ്പിയുടെ മേലെ നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തില് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന് അച്ചടിച്ച് വെച്ചിട്ടാ നമ്മുടെ സർക്കാർ അന്തസ്സായിട്ട് മദ്യം വിൽക്കുന്നത്. പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഏത് പരിപാടിക്കും മൈക്ക് എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് മദ്യം വിഷമാണ് വിഷമാണ് എന്ന് മാത്രമാണ്. എന്താ പണിക്കരേ, രാവിലെ തന്നെ ഒരു പരദൂഷണം. ഏയ്, മദ്യം നിർത്തലാക്കാനുള്ള പരിപാടികൾക്ക് ഞാനും എന്റെ സർക്കാരും തുടക്കം കുറിക്കുന്ന കാര്യം പറയേ. മദ്യം നിർത്തലാക്കിയാൽ തനിക്കത് വാറ്റിയെടുക്കാം, മറ്റുള്ളവർക്കത് സാധിക്കില്ലല്ലോ. ഈ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ മദ്യപാനികള്. ആ വാസു, സുഖു നാളെ ബോംബെക്ക് മടങ്ങി പോവാ, അതുകൊണ്ട് എനിക്കൊരു സ്ട്രോങ് ചായ എടുക്ക. സുഖു പോണേന് വൈദ്യൻ എന്തിനാ ചായ കുടിക്കണേ? എന്താ, സുഖു ബോംബെക്ക് പോണോണ്ട് എനിക്ക് ചായ കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? സുഖു ബോംബെക്ക് പോകുന്നു, വൈദ്യർ ചായ കുടിക്കുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു മണ്ണങ്ങട്ടില്ല, രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ഊഹിക്കണ്ട. വാസു ചായ എടുക്ക. ദാ എടുക്കണു. ആ വികസനം വരുന്നു, വികസനം വരുന്നു, എന്നിട്ട് എന്തേ വികസനം വരാത്തേ? തെക്കേത്ര പഞ്ചായത്തിലേക്ക് വികസനത്തിന് വരാൻ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്ന്. അങ്ങനെ കണ്ണടച്ച് ആക്ഷേപിക്കരുത് വൈദ്യരെ. കണ്ണാടി മുക്കിൽ ബസ് സ്റ്റോപ്പ് കൊണ്ടുവന്നില്ലേ, പുത്തിരിത്തറയിൽ റോഡ് നടപ്പിലാക്കിയില്ല. കണ്ണാടി മുക്ക് ബസ് സ്റ്റോപ്പിനെ പറ്റി മാത്രം സംസാരിക്കരുത്. ഒരു ബസ്സെങ്കിലും അതിൽ വരണുണ്ടോ? പിന്നെ എന്തിനാ അവിടെ ഒരു ബസ് സ്റ്റോപ്പ്? പിന്നെ പുത്തിരിത്തറ റോഡ്, പുത്തിരിത്തറ തോട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം. അത് ശരിയാ, മഴക്കാലത്ത് തെക്കേത്തറ പഞ്ചായത്തിലെ ആൾക്കാർക്ക് നീന്തി കളിക്കാൻ ഒരു സ്വിമ്മിംഗ് പൂളായല്ലോ, അല്ലേ മണിക്കരെ? ഹരിക്കുട്ടൻ രാജാവായിട്ടോ, അവരെന്തൊക്കെ ചെയ്യാൻ വയ്ക്കോ? അവൻ രാജാവായിട്ടേ പഠനം പോലെ ഉണ്ടായിരുന്നേ, എന്നിട്ട് ടീച്ചർ വിഷ്ണുവിനെ രാജാവാക്കി. അതെയോ, അതേതല്ലേ നന്നായി. അപ്പോ ഇങ്ങോട്ട് വാ അമ്മ, ഇതൊന്നും പിടിക്കമ്മേ. ദാ
വലുതായിട്ട് വേണം ഇവനെ രാഷ്ട്രീയത്തിലോട്ടൊന്ന്. അത് വേണം പണിക്കരെ. അവൻ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ഡോക്ടർ ആവട്ടെ. അല്ലേ അപ്പു? കൊച്ചു കുട്ടിയാണല്ലോ, എന്താ നല്ല വിവരണ്ട്. മിടുക്കനാ. ഇതുണ്ടോ വാസുമാമൻ തന്നതാ? നീ എന്തിനൊക്കെ വാങ്ങണേ? വാസുമാമനല്ലേ തന്നത്. ചോര കുടിച്ചത് മതി, ഇനി ചായ കുടിക്കുക. രണ്ട് ചായ. ഓടെ വൈദ്യു മാമ, ഇവിടെ ഞാനില്ലേ. നിന്നെ അല്ല ഉദ്ദേശിച്ചത്, മുതിർന്നവരെയാ. എന്താ വാസു പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞേ? എന്ത് എന്തറിഞ്ഞോ? അപ്പുരെന്താ പറ്റിയേ? നീ എവിടെന്നോ കാല് വഴിക്കിട്ട് നടുപിടിച്ചു വിടുന്നു വാസു പറഞ്ഞല്ലോ. കേട്ട വാടാ, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാ. കളിക്കുമ്പോ ഒന്ന് വീണു, അതിന് ടീച്ചർ തന്നെ മരുന്ന് വെച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷാ ഇംഗ്ലീഷാ, വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പുറം എന്തെങ്കിലും പറ്റിയാലേ അത് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ മൊത്തം കണ്ണീരും നഷ്ടമാണ്. ഇങ്ങനെ വല്ലാത്ത ഒരു ദാഹം. എന്താ മരിച്ച സുഗുവിനെ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഞാനും സുഗു ഈ കള്ളും കറിയും പോലെയായിരുന്നു ഒരു കാലത്ത്. ആ ബന്ധം വെച്ചിട്ട് പറയാണ്, സുഗുവിന് ബോംബെയിൽ ഇത് തന്നെയായിരുന്നു പണി. അവിടത്തെ ചില തെരുവുകളിൽ കൂടെ നടന്നാ മതി, അപ്പ കിട്ടും പണി. അവിടുന്ന് കിട്ടിയതാണ് സുഗുവിന് ഈ രോഗം. എന്റെ വൈദ്യരെ, ചത്തുപോയതിനെ കുറിച്ച് ഇങ്ങനെ ഇല്ലാപ്പാട്ട് പറഞ്ഞോ? ഇല്ലാപ്പാട്ടല്ലടോ, ഉള്ള പാട്ട് തന്നെയാ. വൈദ്യര് പറഞ്ഞത് കറക്റ്റാ. ഏടോ പണിക്കരെ, ഈ എയ്ഡ്സ് എന്ന് വെച്ചാ എന്താ അറിയോ? ഉഷ്ണപുണ്ണാ ഉഷ്ണപുണ്ണ. MBBS ഉം MBA ഒന്നും ഇല്ലെങ്കിലും ഞാനും ഒരു ഡോക്ടറാ. ശരിയാ, ഡോക്ടറെ പച്ച മലയാളം വൈദ്യര്. അതെ, ആ ചെറുക്കന് സ്കൂളിൽ പഠിപ്പിക്കില്ലെന്ന് ഹെഡ്മാഷ് പറഞ്ഞു. സ്കൂളിൽ നിന്ന് മാത്രമല്ല, അവനെ നാട്ടിൽ നിന്ന് ഓടിച്ചാലേ നമുക്കിവിടെ സ്വയരായിട്ട് ജീവിക്കാം. സ്കൂളിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളൊന്നും അവരുടെ കുട്ടികളെ സ്കൂളിലോട്ട് വിടില്ലെന്നാണ് പറയുന്നത്. എത്രയായി? 150. ആ അത് താൻ തന്നെ വെച്ചോ, ബാക്കി നാളെ തന്നാ മതി.